ഹായ്, ഞാൻ നിധി നായർ എസ്. ഞാൻ ബ്രില്യൻ ലോങ് ടേം റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ കന്യാകുമാരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ നീറ്റ് 2021 മാർക്ക് 601 ആയിരുന്നു. സോ ഈ വിജയം കൈവരിക്കാൻ സഹായിച്ച ബ്രില്യൻ്റിന് ഒരുപാട് നന്ദി. പ്ലസ് വൺ കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. സോ എക്സാംസ് ഒക്കെ ഞങ്ങൾ OMR പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ആൻഡ് ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു അവിടെ. ആൻഡ് ദെൻ ഓഫ്ലൈൻ മാറി ഓൺലൈൻ ആയപ്പോഴത്തേക്കും ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇടയ്ക്ക് ലൈവ് ക്ലാസ്സസും വയ്ക്കും. ദെൻ നോട്ട്സ് ഒക്കെ ഞങ്ങൾക്ക് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് തരുമായിരുന്നു. ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നു. സോ മിനിമം ഫോർ ഈ സബ്ജെക്ട് നമുക്ക് 4 to 5 സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓൺലൈൻ എക്സാംസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലൈവ് ഡിസ്കഷൻ സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. സോ അവിടെ ഞങ്ങൾക്ക് ആ എക്സാമിന് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് അനൗൺസ്മെൻറ്റ് സെഷൻ. സോ അതിൽ ഡയറക്ടേഴ്സ് വന്നിട്ട് ആ എക്സാമിൻ്റെ ടോപ്പ് റാങ്കേഴ്സിൻ്റെ പേര് പറയും. സോ അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു. അതുമല്ല ഓൺലൈൻ എക്സാംസിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് OMR അവർ സെൻഡ് ചെയ്ത് തരും. സോ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തരും. അത് വെച്ച് ഞങ്ങൾക്ക് OMR പ്രാക്ടീസ് ചെയ്യാനും പറ്റിയിരുന്നു. ലാസ്റ്റ് ഒരു 5 sets ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾക്ക് സീൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്ന പാരൻസ് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നിന്ന് ഞങ്ങൾ വീട്ടിലിരുന്ന് എക്സാം എഴുതി അതിൻ്റെ മാർക്ക്സ് സെൻഡ് ചെയ്ത് കൊടുത്ത് റാങ്ക് നമുക്ക് അയച്ചു തരും. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റൊക്കെ. അങ്ങനെ കുറേ സീരീസ് ഓഫ് എക്സാംസ് ഞങ്ങൾക്ക് ബ്രില്യൻ്റ് നടത്തിയിരുന്നു. സോ അങ്ങനെ ഒരുപാട് എക്സാംസ് എഴുതി എഴുതിയാണ് ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഓക്കെ ആയത്. സോ ആദ്യം ഞാൻ ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, ഈ ഒരു പാറ്റേണിലാണ് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഇ ലേണിംഗ് ആപ്പ്, അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിലെ ക്ലാസ്സാണ് കണ്ടിരുന്നത്. പിന്നെ നോട്ട്സ് റിഫർ ചെയ്യുമായിരുന്നു. പിന്നെ അതിൽ കുറേ ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ട്. സോ അതും ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ ചിത്ര മാം ആയിരുന്നു. മാം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. ആൻഡ് എൻ്റെ ഡയറക്ടർ സന്തോഷ് സർ, സാർ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ഇനി ഇതുവരെ പഠിക്കാത്തത് പുതുതായിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഇതുവരെ പഠിച്ചത് ഇനി റിവൈസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ബയോളജി NCERT റിപ്പീറ്റഡ് ആയിട്ട് ഇനി എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം വായിക്കുക. അതുപോലെ തന്നെയാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി. NCERT തറവാക്കാൻ ശ്രമിക്കുക. ദെൻ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ ചെയ്തിരുന്നത് എല്ലാ റിയാക്ഷൻസും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എക്സാമിന് മുമ്പ് അതൊന്ന് റിഫർ ചെയ്യും. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി, അതിലെ ഫോർമുലാസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫോർമുലാസ് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. പിന്നെ ബ്രില്യൻ്റിലെ ഇനിയുള്ള എല്ലാ എക്സാംസും മാക്സിമം അറ്റൻഡ് ചെയ്യണം, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് അത് നമുക്കൊരു കോൺഫിഡൻസ് തരും, അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ബി കോൺഫിഡൻറ്റ്, ബി പോസിറ്റീവ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.